എല്ലാവർക്കും നമ്മളുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായി, ഇച്ചിരി തിരക്കുകളും കാര്യങ്ങളായതുകൊണ്ടാണ് വീഡിയോസ് ലേറ്റ് ആയത്. അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കഴിഞ്ഞ ബാച്ചിനകത്ത് ചെയ്ത കോഫിഷിന്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഓൾറെഡി സെയിലും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ഈ ഒരു സൈസ് ഇച്ചിരി വലുതായതാണ്. അതായത് ഏകദേശം ഒരു 1.5 to 2 inch അടുത്ത് സൈസായ കുഞ്ഞുങ്ങളാണ്. അപ്പം ആ കുഞ്ഞുങ്ങളെയും അവരുടെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാനും, അതുപോലെ തന്നെ ഈ ഒരു സൈസിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് കെയർ ചെയ്തെടുക്കാം, ആ കാര്യങ്ങളും കൂടെ നമ്മൾ ഒരുപാട് പേര് വിളിച്ച് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പം നമുക്ക് സെയിലിനും കാര്യങ്ങളായിട്ട് ഉള്ളത്. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിനെ സെപ്പറേറ്റ് എടുത്തിട്ട് ഞാൻ കുറച്ച് ഫിഷിനെ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഫിഷിനകത്ത് നമ്മൾ രണ്ട് രീതിയിലാണ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് സെയിൽ ചെയ്യുന്നത്. ഒന്ന് അസോർട്ടഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതല്ല നിങ്ങൾക്ക് സെലക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റിനകത്ത് സെലക്ഷനും ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 1000 pieces എടുക്കണം അല്ലെങ്കിൽ 100 pieces എടുക്കണം അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ തരും, ഈ ഒരു സൈസ് കുഞ്ഞുങ്ങളാണെങ്കിൽ. പിന്നെ നമ്മൾ 1 to 2 centimeter സൈസ് കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ മിനിമം 50 pieces കണ്ടീഷൻ വെക്കാറുണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് പിടിച്ച് ഫിഷിനെ പാക്ക് ചെയ്യുന്ന സമയത്ത് ഡാമേജ് വരും. അപ്പം നിങ്ങൾക്ക് ഒരു 5 pieces 10 pieces കയ്യിൽ പാക്ക് ചെയ്ത് തരുന്ന സമയത്ത് അതിൻ്റെ നഷ്ടം നമുക്ക് വരും. അതുകൊണ്ടാണ് ഇത് വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ പോലും നമ്മൾ തരും. അതല്ല നിങ്ങൾ കൊറിയർ ആണെങ്കിൽ മിനിമം 10 pieces എടുത്താൽ മതി. കൊറിയർ ചാർജ് തന്നാൽ നിങ്ങൾക്ക് എവിടേക്കും നമ്മൾ അയച്ചു തരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് കുഞ്ഞുങ്ങളെ കാണാം. ജസ്റ്റ് ഞാനിതിങ്ങനെ കാണിക്കുമ്പോൾ എല്ലാ ക്വാളിറ്റിയിലുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവും, നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്നുണ്ടാവും, ക്വാളിറ്റി കുറഞ്ഞുണ്ടാവും. എന്നാലും ഏകദേശം എല്ലാ ഫിഷും എന്ന് പറഞ്ഞ പോലെയും അത്യാവശ്യം പാറ്റേൺ ഉള്ളതാണ്. ഇപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് നിന്ന് കുറച്ച് പീസിനെ സെലക്ട് ചെയ്തെടുത്താണ് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് പാറ്റേൺസിലുള്ള വെറൈറ്റി വെറൈറ്റി പാറ്റേണിലുള്ള ഫിഷസ് ഉണ്ട്. കൊഹാക്കോസ് ഉണ്ട്, സാങ്കെ, ഷോവ, പിന്നെ ബെക്കോ, പിന്നെ കീ ബെക്കോ ടൈപ്സ് വന്നിട്ടുണ്ട്, അക്ക ബെക്കോ വന്നിട്ടുണ്ട്, പിന്നെ ബെനിഗോയിസ് ഉണ്ടാവും, പിന്നെ പ്ലെയിൻ ഒഗോൺ ടൈപ്സ് ഉണ്ടാവും, പിന്നെ ഗൊറോമോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്തു നിന്ന് നമുക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് വെറൈറ്റിയിലുള്ള കുഞ്ഞുങ്ങൾ നല്ല നല്ല പാറ്റേൺസും സ്കെയിൽസിലും ആണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് സ്കെയിൽലെസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഫിഷ് നമ്മൾ സ്കെയിൽലെസ് ദോയ്സൂനെ ബ്രീഡ് ചെയ്തിട്ടുള്ള സ്കെയിൽഡായിരിക്കും ഫിഷ് കൂടുതലും വരിക. ഇതെല്ലാം ബ്രൂഡർ ഫിഷസ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 40 to 45 centimeter എബോവ് ഉള്ള ഫിഷിനെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. മെയിൽസ് ആണെങ്കിൽ ഒരു 30 centimeter എബോവ് ഉള്ളതിനെ നമ്മൾ എടുക്കുകയുള്ളൂ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വളർച്ച കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഷിനെ നമ്മളെപ്പോഴും വലിയ ഫെസിലിറ്റി തന്നെ വളർത്തണം. അത് ചെറിയ അക്യൂറിയങ്ങളകത്തും മറ്റും കൺജസ്റ്റഡ് ആയിട്ട് വളർത്തി കഴിഞ്ഞാൽ ഫിഷിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഔട്ട്കം ഫിഷിനകത്തു നിന്ന് കിട്ടില്ല. ഫിഷിനെ എപ്പോഴും നല്ല രീതിയിൽ തന്നെ വളർത്തണം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ പോണ്ടാണ് ഫിഷിന്. അത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അത് നമുക്കിവിടെ സൗകര്യങ്ങൾ കുറവായിരിക്കും എല്ലാ ആളുകൾക്കും. പക്ഷേ നാച്ചുറൽ പോണ്ടാണ് ഏറ്റവും ബെസ്റ്റ് വരുന്നത്. അതാണെങ്കിൽ ഫിഷ് അപാര ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഈ ഒരു സൈസുള്ള ഫിഷിന് എന്ത് ഫീഡ് കൊടുക്കുമെന്നുള്ളതാണ് ഒരുപാട് പേരുടെ സംശയം. കൊയിനെ സംബന്ധിച്ച് അവരുടെ മൗത്ത് സൈസിനകത്ത് കൊള്ളുന്ന ഏത് ഫീഡും അവർ കഴിച്ചോളും. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫീഡ് മാത്രം കൊടുക്കുക. ക്വാളിറ്റിയുള്ള ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷിൻ്റെ കളറും ഷേപ്പും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള ഫിഷുകൾ ഒരു 0.5 to 0.6 mm ഫീഡുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ചില പൗഡർ ടൈപ്പുള്ള ഫീഡ് കൊടുക്കാറുണ്ട്, വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ 0.6 ഫ്ലോട്ടിങ് അല്ലെങ്കിൽ സെമി ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഫീഡുകളും കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ ഇവർ കഴിച്ചോളും. ഇതിനകത്തിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫിഷും ഇമ്പോർട്ട് ക്വാളിറ്റി കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ഫിഷസ് ഇമ്പോർട്ട് ക്വാളിറ്റിയിൽ തന്നെ വരും, നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് തന്നെ വരും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിനകത്ത് എടുത്താണ് ഫിഷ്. ബാക്കിയുള്ള എല്ലാം അതിനകത്തുണ്ട്. നമുക്ക് ടാങ്കിനകത്തുനിന്ന് കാണുന്ന സമയത്ത് അവരുടെ പാറ്റേൺസ് ഒന്നും എക്സാക്റ്റ് നമുക്ക് മനസ്സിലാവില്ല.
അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഫിഷിനെ ഇവിടെ വന്നെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷിനെ കണ്ട് എന്താ പറയുക, അത്രയും തൃപ്തിയായിട്ട് തന്നെ ഫിഷിനെ എടുക്കാം. എന്തായാലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെ ആയിരിക്കും. നമ്മൾ ഫാമിനകത്തു നിന്ന് വിസിറ്റ് ചെയ്ത് ഫിഷിനെ എടുക്കുന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ അതന്നെ നോക്കുക. ഫിഷിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ നമുക്ക് ചാൻസസ് ഉണ്ടാവും. പിന്നെ എപ്പോഴും നമ്മൾ ഫാമിനകത്തോട് വരുമ്പോൾ വിളിച്ചു. അപ്പോൾ ഫിഷിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു. ഏകദേശം നമുക്ക് സൈസ് വരുന്നത് ഒരു 1 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ സൈസ് ഉള്ളത്. 1.5 to 2 ആയിരിക്കും കൂടുതലും വരിക. എന്നാലും ഒരു 1 ഇഞ്ചിൻ്റെ കുറച്ച് പീസുകൾ അതിനകത്ത് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ആ ഒരു സൈസുള്ള കുഞ്ഞുങ്ങളാണോ ഉള്ളത്? അപ്പോൾ ആ ഫിഷിന് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്നെ വാട്സപ്പിനകത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം. നിങ്ങൾക്ക് 2 നമ്പർ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, അതിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മിനിമം ക്വാണ്ടിറ്റി കാര്യങ്ങളൊന്നുമില്ല ആ ഫിഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ. പിന്നെ ഇമ്പോർട്ട് ഫിഷൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ ഇന്തോനേഷ്യ ഒക്കെ ഒരു ചെറിയ സൈസ് 4 ഇഞ്ച് തൊട്ട് ഫിഷസ് അവൈലബിൾ ഉണ്ട്. 1 ഫീറ്റ് 1.5 ഫീറ്റ് ആ റേഞ്ചിനകത്തുള്ള ഫിഷസ് ഉണ്ട്. ഇനി സർട്ടിഫൈഡ് ഫിഷസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് എടുത്തു വരുന്ന മാത്രമല്ല, നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട്. ഇനി അതല്ല, പ്രീ ഓർഡർ വൈസ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിഷിനെ എടുത്ത് തരാനും നമുക്ക് പറ്റും. പിന്നെ സർട്ടിഫൈഡ് ഫിഷസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അതല്ല സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഫിഷസ് ആണെങ്കിൽ അങ്ങനെ, അത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 0.5 to 0.6 mm സൈസുള്ള ഫീഡ് അവരെടുക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഏത് ഫീഡ് കൊടുക്കാൻ പറ്റുമോ ആ ഫീഡ് കൊടുക്കുക. അതിനകത്തുള്ള കളർ എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഫിഷിനകത്ത് കിട്ടും. പിന്നെ വെള്ളത്തിൻ്റെ pH ലെവൽ ഒരു 7.5 to 8 ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞാൽ ചിലർ ഹീറ്ററൊക്കെ ഇട്ട് കൂട്ടാറുണ്ട്. കോഴിക്കൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഒരു 22 to 28 വരുന്ന ടെമ്പറേച്ചറാണ് കോഴിക്ക് എപ്പോഴും നല്ലൊരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള സമയത്താണ് നമ്മൾ വേറെ എക്സ്ട്രാ കെയറും കാര്യങ്ങളും കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ കോഴി, ജാപ്പനീസ് കോഴിയൊക്കെ കിടക്കുന്ന ടാങ്കിനകത്ത് നമ്മൾ ഉപ്പ് അങ്ങനെ ഇടാറില്ല. നമ്മളൊന്നും ഇവിടെ യൂസ് ചെയ്യാറില്ല, കല്ലുപ്പും കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. പിന്നെ സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് മാത്രം ഫിഷിന് ട്രാൻസ്പോർട്ടേഷനകത്ത് അങ്ങനെയൊക്കെ മാത്രം നമ്മൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ കല്ലുപ്പ് ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ വല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കോഴിയുടെ കൂടുതൽ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഫിഷസിനെ ബ്രീഡ് ചെയ്യുന്ന വീഡിയോ, വലിയ ഫിഷസിനെ ബ്രീഡ് ചെയ്യുന്ന വീഡിയോ ഉറപ്പായിട്ടും നമ്മൾ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഇച്ചിരി നമുക്ക് താമസമുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ബ്രീഡിംഗ് വീഡിയോ നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അത് എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, അത് അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചാനൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കണും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്തിടുക. പിന്നെ എല്ലാ സൈസുള്ള ഫിഷിനും വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പിനകത്ത് മെസ്സേജസ് ഒരുവിധം റിപ്ലൈ നമ്മൾ കൊടുക്കാറുണ്ട് കാണുന്നതിനനുസരിച്ച്. പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം മെസ്സേജ് ചെയ്യുക. ചില ആളുകൾ വെറുതെ കാര്യങ്ങളില്ലാണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേര് നമുക്ക് ഡെയിലി ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് കോഴിക്ക് ഏത് നല്ല ഫുഡ് കൊടുക്കാൻ കാര്യങ്ങൾ. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ചാനൽ കണ്ടിട്ട് തന്നെ ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം നമ്മൾ വിളിക്കുക. പിന്നെ നമുക്ക് നിങ്ങൾ സംശയങ്ങൾ പറഞ്ഞ് തരുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറയുമ്പോൾ ഒബ്വിയസായിട്ട് ആർക്കും നമുക്ക് മടുപ്പ് വരും. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാം. അതിനകത്ത് വരുന്ന ഫിഷിൻ്റെ ഒപ്റ്റിമം ഹിക്കാരി പോലത്തെ ഫീഡുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫീഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ ബൈ.